നമസ്കാരം. അങ്ങനെ ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിലും സ്ഥിതി അതിരൂക്ഷമാണ്. ഭരണാധികാരിയായ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നു. സംവരണ പ്രക്ഷോഭമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ ആശ്രിതർക്ക്, അവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് 30% ജോലി സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് മുമ്പുണ്ടായിരുന്നതാണ്, ഇടയ്ക്ക് അത് നിർത്തിവെച്ചിരുന്നു. പിന്നീട് സുപ്രീം കോടതി അത് 5% കുറയ്ക്കാൻ പറഞ്ഞു. അത് പിന്നീട് വീണ്ടും വന്നപ്പോഴാണ് ഇപ്പോൾ അത് വളരെ വലിയൊരു പ്രക്ഷോഭമായിട്ട് കത്തിപ്പെട്ടിരുന്നത്. ഈ അടുത്ത കാലത്തെങ്ങും നേരിടാത്ത ഒരു അയൽപ്പക്ക പ്രതിസന്ധിയാണ് ഇതുമൂലം ഇപ്പോൾ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കയിൽ പ്രശ്നം വന്നപ്പോൾ നമുക്ക് ഇത്രത്തോളം പ്രശ്നങ്ങൾ അല്ലെ, സെക്യൂരിറ്റി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഒരു നദി കടന്ന് മറുകര എത്തിയാൽ ഇവിടെ ബംഗാളിൽ ബംഗ്ലാദേശികൾക്ക് എത്തിപ്പെടാൻ കഴിയും. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ സർവീസുകളുണ്ട്. അങ്ങനെ പലതും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ, സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടി തന്നെയാണ് ഈ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഈ അവസ്ഥ. ഷെയ്ഖ് ഹസീനയുടെ പതനത്തോടെ ബംഗ്ലാദേശിലെ പ്രതിപക്ഷം തീർച്ചയായും ഭരണത്തിൽ പിടിമുറുക്കാൻ സാധ്യതയുണ്ട്. ബംഗ്ലാദേശിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് തന്നെ പാകിസ്ഥാന് അനുകൂലമായുള്ള ഒരു പാർട്ടിയാണ്, ഇന്ത്യയോട് വളരെ വിരോധം പുലർത്തുന്ന ഒരു പാർട്ടിയാണ്. എങ്കിലും നിലവിലുള്ള പട്ടാളത്തിന്റെ മേധാവി ഹസീനയുടെ വിശ്വസ്തനും ഇന്ത്യയോട് കൂറുള്ളവനുമാണ് എന്നുള്ളത് മാത്രമാണ് ഒരാശ്വാസമായി ഇപ്പോൾ ഉള്ളത്. എന്നാൽ സൈന്യം എത്ര നാൾ ഈ രാഷ്ട്രീയ അധികാരം കൈയാളുമെന്ന് പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തി അധികാരം ജനങ്ങൾക്ക് കൈമാറാൻ വേണ്ടി തീർച്ചയായും സൈന്യത്തിന് മേൽ രാജ്യത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും തീർച്ചയായും സമ്മർദ്ദം ഉണ്ടാകുകയും ചെയ്യും. പൊതുവെ മിതവാദിയായി അറിയപ്പെടുന്ന പട്ടാള മേധാവിയായ വഖാറുസമാൻ ജനങ്ങളോട് രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ ആലോചിച്ച ശേഷമാണ് താൽക്കാലികമായി ഇപ്പോൾ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. പട്ടാള വിപ്ലവവും പ്രതിവിപ്ലവവും നടന്ന ബംഗ്ലാദേശിൽ സൈനിക മേധാവിയും ഒട്ടും സുരക്ഷിതനല്ല. സൈന്യത്തിന്റെ പിന്തുണയുള്ള ഈ ഇടക്കാല ഭരണകൂടം ഹസീനയെ പോലെ തന്നെ ഇന്ത്യ പ്രതിപത്തി തുടർന്നാൽ ഒരുപക്ഷെ പ്രതിപക്ഷവും മറ്റുള്ളവരും അതിന് അനുയോജ്യമായി എന്ന് വരും. ബംഗ്ലാദേശിൽ ഒരു ഇന്ത്യ വിരുദ്ധ ഭരണകൂടം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 3 അതിർത്തിയിലും സുരക്ഷാ പ്രശ്നം എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയുടെ സ്ഥിതിഗതികൾ മാറും. പടിഞ്ഞാറ് പാകിസ്ഥാൻ, കിഴക്ക് ബംഗ്ലാദേശ്, വടക്ക് ചൈന, ഇതുകൂടാതെ മാലദ്വീപിലെ പുതിയ ഭരണകൂടവും ഇന്ത്യ വിരുദ്ധരാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അങ്ങനെ 4 സൈഡിൽ നിന്നും ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യ എത്തി നിൽക്കുന്നത്. അതിർത്തിയിലെ സാഹചര്യം വളരെ വലിയൊരു ആശങ്കയാണ്. കാരണം ഭരണം മാറി ബംഗ്ലാദേശിൽ മതമൗലികവാദം പാകിസ്ഥാനിലെ പോലെ രൂക്ഷമായാൽ, അങ്ങനെ അത് ശക്തിപ്പെട്ടാൽ ചിറ്റഗോങ് കുന്നുകളിലുള്ള ബുദ്ധമതക്കാരും ഹിന്ദുക്കളും എല്ലാം ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാൻ തുടങ്ങും. അതിർത്തിയിൽ എന്തായാലും കാവൽ ശക്തമാക്കാൻ BSF ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന താൽക്കാലികമായി ഇന്ത്യയിൽ എത്തിയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ലണ്ടനിലേക്കോ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കോ പോകുമെന്നാണ് സൂചന. ഇന്ത്യ കൂടുതൽ നാൾ അവർക്കിവിടെ അഭയം നൽകിയാൽ അത് ബംഗ്ലാദേശിലെ സൈനിക നേതൃത്വത്തിനും ഒരു വലിയ തലവേദനയായി മാറും. അവരെ തിരിച്ചെത്തിച്ച് വിചാരണ ചെയ്യാൻ വേണ്ടി, അഴിമതിയുടെയും മറ്റ് കാര്യങ്ങളുടെയും പേര് വിചാരണ ചെയ്യാൻ വേണ്ടി പ്രതിപക്ഷ കക്ഷികൾ സൈന്യത്തോട് ആവശ്യപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. ലോകത്തിൽ നിലവിലുള്ള വനിതാ ഭരണാധികാരികളിൽ ഏറ്റവും ആദ്യം ഭരണത്തിലേറിയത് ഷെയ്ഖ് ഹസീനയാണ്. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറിയ വനിതാ ഭരണാധികാരികളിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയതും ഹസീന തന്നെയാണ്, 20 വർഷത്തിലേറെ. ഇന്ത്യയോട് സൗഹൃദം പുലർത്തുന്നതോടൊപ്പം തന്നെ ചൈനയോട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു നയമാണ് ബംഗ്ലാദേശ് തുടർന്ന് വന്നുകൊണ്ടിരുന്നത്. ബംഗ്ലാദേശിൽ ചൈന വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. റഷ്യൻ സഹകരണത്തോടെ നിർമ്മിക്കുന്ന റൂപ്പർ ആണവ നിലയവും ജപ്പാന്റെ സഹകരണത്തോടെ ഉള്ള മറ്റു പല പദ്ധതികളും ഇന്ത്യക്ക് വലിയ വെല്ലുവിളികൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ അയൽ രാജ്യത്തെ ഈ അനിശ്ചിതത്വവും ഭരണമാറ്റവും എല്ലാം ഇന്ത്യക്ക് കൂടെ ആശങ്കയുടെയും സുരക്ഷിതത്വത്തിന്റെയും ഒരു സമയത്താണ് എത്തിയിരിക്കുന്നത്. ആ രാജ്യത്തെ നയതന്ത്ര സമവാക്യങ്ങളിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നമ്മൾക്ക് ഇനി കണ്ടറിയാം. ആ മാറ്റങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് മാത്രമല്ല ഉപഭൂഖണ്ഡത്തിന് മൊത്തം ആശങ്കയ്ക്ക് വഴിയുള്ളതാണ്. എന്തു തന്നെയായാലും ബംഗ്ലാദേശിലെ ഈ ഭരണ വിരുദ്ധ വികാരം ശക്തി പ്രാപിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യൻ അതിർത്തികളിൽ കൂടുതൽ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂടുതൽ ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് ബംഗ്ലാദേശിൽ ഒരു സ്ഥിരമായ ഭരണം, അല്ലെങ്കിൽ ഒരു സ്ഥിരമായ പട്ടാള ഭരണമായാലും ജനാധിപത്യ ഭരണമായാലും സ്ഥിരമായതും ഇന്ത്യക്ക് ദോഷമില്ലാത്തതുമായ ഒരു ഭരണം വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.